ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് ബി മീഡിയയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഓൺലൈനിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചാണ്. ഓൺലൈനിൽ നിന്ന് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, പലർക്കും ഉള്ളൊരു സംശയമാണ് ഓൺലൈനിൽ നിന്ന് ഉണ്ടാക്കുന്ന പൈസ കിട്ടുമോ, അതെല്ലാം തട്ടിപ്പാണോ എന്നുള്ളതല്ല. ഓൺലൈനിൽ നിന്ന് പൈസ ഉണ്ടാക്കാനും പറ്റും, ഓൺലൈനിൽ നിന്നുള്ള പൈസ നമുക്ക് കിട്ടുകയും ചെയ്യും. അതെല്ലാം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ അതെല്ലാം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അതായത് നമുക്ക് എങ്ങനെ ഓൺലൈനിൽ നിന്ന് പൈസ ഉണ്ടാക്കാം, ഓൺലൈനിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ, ഓൺലൈനിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും, ഓൺലൈനിൽ നിന്ന് പൈസ കിട്ടും, അത് സത്യമാണ്, എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ആ പൈസ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനായിട്ട് വലിയ വിവരവും വലുതായിട്ട് ഇംഗ്ലീഷ് അറിയണമെന്നൊന്നും ഇല്ല. എനിക്ക് തന്നെ അത്യാവശ്യം ഒരു 50% വരെ മാത്രമേ ഇംഗ്ലീഷ് അറിയുള്ളൂ. പക്ഷേ ഞാനൊരു മാസം 16,000 രൂപ, 10,000 രൂപ, ഞാനതും ഞാനിപ്പോൾ ഗൾഫിലാണുള്ളത്. ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കിട്ടുന്ന 1-2 മണിക്കൂറുകൾ മാത്രം ഇൻ്റർനെറ്റിലൂടെ വർക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഈ 16,000-10,000 രൂപയെല്ലാം കിട്ടുന്നത്. ഇപ്പോൾ നമുക്കൊരു വ്യക്തിക്ക് ഒരു ഫുൾ ടൈം ഒക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ 30,000 മുതൽ 40,000 രൂപ വരെ ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും നമ്മുടെ വെബ്സൈറ്റുകളിൽ നിന്നും എല്ലാം പല വർക്കുകൾ ചെയ്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ പലർക്കും അറിയില്ല എങ്ങനെയാണ് ഈ പൈസ ഉണ്ടാക്കേണ്ടത്, അത് തരുമോ, പലർക്കും ഇനി വിശ്വാസവുമില്ല അങ്ങനെ പൈസ കിട്ടുമോ എന്നുള്ളതും വിശ്വാസമില്ല. പൈസ കിട്ടും അത് ഉറപ്പാണ്. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് 2 മാസമായിട്ട്, പോയ മാസം 10,000 കിട്ടി, ഈ മാസം ഇപ്പോൾ 10-12,000 രൂപയോളം ആയിട്ടുണ്ട്. അതിൻ്റെ പേ ഔട്ട് സമയമായിട്ടില്ല, അതായി പേ ഔട്ട് സമയമായാൽ എനിക്ക് ആ പൈസയും കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടും. പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വർക്ക് തുടങ്ങിയ ഉടൻ തന്നെ ഇത്രയും പൈസ കിട്ടണമെന്നില്ല. ചിലപ്പോൾ നമ്മളൊരു 6 മാസം ബുദ്ധിമുട്ടേണ്ടി വരും. ചിലപ്പോൾ ഒരു 8-9 മാസമൊക്കെ നമ്മൾ ബുദ്ധിമുട്ടിയാൽ മാത്രമേ ഇങ്ങനൊരു ഇത്രയും ഒരു എമൗണ്ട് നമുക്ക് മാസം കിട്ടുകയുള്ളൂ. ഏതൊരു കമ്പനിയും ഏതൊരാളും വെറുതെ നമുക്ക് പൈസ തരില്ല. നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഇത്രയും ഒരു വലിയൊരു എമൗണ്ട് നമ്മൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ കാര്യങ്ങൾ എന്താണ്, അതിന് പല വഴികളുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വഴികളായിട്ടാണ് പറഞ്ഞത്. നമുക്ക് യൂട്യൂബിൽ നിന്നുണ്ടാക്കാം, വെബ്സൈറ്റിൽ നിന്നുണ്ടാക്കാം, ഫേസ്ബുക്ക് വഴി ഉണ്ടാക്കാം. ഒരിക്കലും ഫേസ്ബുക്ക് നമുക്ക് പൈസ തരുന്നില്ല. ഫേസ്ബുക്ക് നമുക്കൊരു മാധ്യമം, ഒരു മീഡിയ ആക്കാം, അതിനുള്ള ഒരു നമുക്ക് പൈസ ഉണ്ടാക്കി തരാനുള്ള ഒരു ചെറിയൊരു വഴിയാണ് ഫേസ്ബുക്ക്. ഒരിക്കലും ഫേസ്ബുക്ക് പൈസ തരുന്നില്ല. ഫേസ്ബുക്കിൽ നമ്മൾ ഇടുന്ന കാര്യങ്ങൾ വെച്ച് മറ്റ് വെബ്സൈറ്റുകളും മറ്റ് കമ്പനികളുമാണ് നമുക്ക് പൈസ തരുന്നത്. അതെങ്ങനെയാണെന്നല്ല, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വേറൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഓരോന്നായി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായി ചെയ്യുമ്പോൾ ഫസ്റ്റ് ഞാൻ ഏറ്റവും ലോ ആയിട്ടുള്ളത് ഞാൻ ആദ്യം ചെയ്തത്, അതേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ പൈസ മെല്ലെ ഒരു മാസം ചിലപ്പോൾ $5 ഒക്കെ കിട്ടുകയുള്ളൂ. $5 എന്ന് പറഞ്ഞാൽ 300 രൂപ നാട്ട് നമ്മുടെ പൈസ വെച്ച് 300 രൂപ 500 രൂപയൊക്കെ കിട്ടുകയുള്ളൂ. പക്ഷേ നമ്മൾ അവിടെ നിന്നിട്ട് പഠിച്ചു വരണം. ഞാനിപ്പോൾ 6-8 മാസം ഇതിന് ഫസ്റ്റൊക്കെ എനിക്ക് ആകെ ഫസ്റ്റ് മാസമൊക്കെ $5, $6, പിന്നെ ഞാൻ ഇങ്ങനെ ഇമ്പ്രൂവായി അടുത്ത കാര്യം പഠിച്ചു, വേറെ പഠിച്ചു. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ച് ആണിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഇതിലെത്തിയത്. എനിക്ക് ഇനിയിപ്പോൾ ഫുൾ ടൈം വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു എമൗണ്ട് ഇതിൽ തന്നെ ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവർ ഞാൻ അപ്പോൾ ഇനിയിപ്പോൾ ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ എൻ്റെ വീഡിയോകൾ ഓരോന്നായിട്ട് ഞാൻ എങ്ങനെയാണ് തുടങ്ങിയത്, എനിക്കിപ്പോൾ ഇത്രയും എമൗണ്ട്, ഞാൻ 2 മണിക്കൂർ ഒരു ദിവസം 1 മണിക്കൂറും വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരു ദിവസം ഇത്രയും, അതായത് ഒരു മാസം ഇത്രയും എമൗണ്ട്, ഒരു ദിവസം 2 മണിക്കൂർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു മാസം ഇത്രയും എമൗണ്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ എങ്ങനെയാണ് ഫസ്റ്റ് തുടങ്ങിയത് എന്ന പോലെ നമ്മൾ ഇരുന്നിട്ട് വേണം കാലം നീട്ടുക, ഇരിക്കുന്നതിന് മുമ്പേ കാലം നീട്ടിയാൽ ആൾ വീഴും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ആദ്യമായി തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ആ ചെറിയ ചെറിയ മെത്തേഡുകൾ, ഞാനിപ്പോൾ ആ ചെറിയ മെത്തേഡുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നതേ ഇല്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അതൊന്നും തുടങ്ങി വരണം. എന്നാൽ തന്നെ നമുക്ക് ഇങ്ങനെ ചെറുതിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റെ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എനിക്കൊന്നുമേ മനസ്സിലായി. ഞാൻ കമ്പ്യൂട്ടറിൻ്റെ വർക്ക് തന്നെയാണ് എനിക്ക്, അതായത് മൊബൈൽ സോഫ്റ്റ്വെയർ, മൊബൈൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഇതെല്ലാം റിപ്പയറിങ്ങും സോഫ്റ്റ്വെയറിങ്ങുമാണ് എൻ്റെ ഇപ്പോൾ ഞാൻ ഗൾഫിൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലെ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ തന്നെ നമുക്കും അറിയുള്ളൂ, വലുതായിട്ട് ഇംഗ്ലീഷൊന്നും അറിയില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ സാഹചര്യം, ഇംഗ്ലീഷ് പഠിക്കേണ്ട സാഹചര്യം ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 50 വയസ്സിൽ 75 വയസ്സിൽ എനിക്ക് ഇംഗ്ലീഷ് അറിയാം.
പക്ഷെ ഇംഗ്ലീഷ് അറിഞ്ഞില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് വായിച്ചാൽ ഇന്നതാണ് അവരുദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഇത്രയും പൈസ ഉണ്ടാക്കാനുള്ള ഒരുപാട് കുറുക്ക വഴികൾ എളുപ്പ വഴികൾ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോകൾ ഞാൻ കുറേ പാട്ടുകളായിട്ട് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണിത്. വീഡിയോ ഉണ്ടാക്കേണ്ടി എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാനിത് ചെയ്യുന്നത്, ഞാനിപ്പോൾ പൈസ ഉണ്ടാക്കേണ്ടി, എത്രയോ പേര് ജോലിയും ഡിഗ്രിയും ഓരോ കോഴ്സുകളും കഴിഞ്ഞിട്ട് ജോലിയും ഒന്നുമില്ലാതെ മിണ്ടാതിരിക്കുന്നവരുണ്ട്. പാവങ്ങൾ, അവർക്ക് ജോലി കിട്ടാതെയും അല്ല വേറെ, അതായത് ക്വാളിഫിക്കേഷൻ ഒരുപാടുണ്ട്, എന്നിട്ട് ചെറിയ ഷോപ്പുകളിലും മറ്റും പോയി നിൽക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഇങ്ങനെയുള്ള ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഉപകാരമായിക്കോളും എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തുടർ ഭാഗങ്ങൾ വരുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ എനിക്ക് ലൈക്കും കമൻറ്റൊന്നും വേണ്ട, നിങ്ങൾ ഷെയർ ചെയ്യുക. ചിലപ്പോൾ ഇത് കേട്ട് എൻ്റെ ഈ ക്ലാസ്സുകളിലൂടെ ചിലപ്പോൾ വേറെ ആരെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടുകയാണെങ്കിലോ, നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ പുതിയ, അതായത് ഇതിൻ്റെ അടുത്ത പാർട്ടുകൾ കിട്ടാൻ, ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. SB Media എന്നാണ് ഫേസ്ബുക്ക് പേജിൻ്റെ പേര്. എൻ്റെ പേര് വന്നിട്ട് സാധിക്കും, ഞാൻ പേര് പറഞ്ഞില്ല, പലർക്കും അറിയാം എന്നെ. ഇപ്പോൾ 10,000+ ലൈക്സ് ഉണ്ട് എൻ്റെ പേജിന്. എല്ലാവർക്കും ഞാൻ ആദ്യമായി അതിന് തന്നെ നന്ദി പറയുന്നു. 10,000+ മുകളിൽ ലൈക്ക് വന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നവരെല്ലാവരും എൻ്റെ ഫേസ്ബുക്ക് പേജ് SB Media, നിങ്ങളുടെ സെർച്ച് ബാറിൽ SB Media എന്ന് സെർച്ച് ചെയ്ത് എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ വേറെ കാര്യം കൂടി ചെയ്യണം. അതിനൊരു ഓപ്ഷനിൽ നിന്ന്, ഫോളോയിങ് എന്ന ഓപ്ഷനിൽ നിന്ന് സീ ഫസ്റ്റ് എന്നുള്ളതും നിങ്ങൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും എന്തായിക്കോട്ടെ, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താൽ ഫ്രണ്ടിൽ തന്നെ വരും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, അപ്ലോഡ് കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്നത്. അതായത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരാഴ്ചയായി, നിങ്ങൾ അതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടേ ഇല്ല. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നത് വെച്ചാൽ ഈ വീഡിയോ ഏറ്റവും താഴ്ഭാഗത്തേക്കായിട്ട് മറിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ ഫോളോയിങ് ഓപ്ഷനിൽ നിന്ന് സീ ഫസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായാലും നിങ്ങൾ നിങ്ങളോട് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ്, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് തന്നെ കാണാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങളെല്ലാവരും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അതിൻ്റെ തുടർ വീഡിയോകൾ എത്രയും പെട്ടെന്ന് തന്നെ, ഞാനിപ്പോൾ ഒരു മാസത്തിൻ്റെ ഉള്ള ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ, പിന്നെ ജോലി തിരക്കുകളുണ്ട്, അതിനിടയിൽ നമുക്ക് ഒഴിവ് കിട്ടുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഒരു വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ടൈം എടുക്കും അതിനെ എഡിറ്റ് ചെയ്ത് കാര്യങ്ങൾ. ഇതിപ്പോൾ ഞാൻ സെൽഫിയാണ്, അത് തന്നെ വലിയ പ്രശ്നമില്ല. അപ്പോൾ മറ്റു വീഡിയോകളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. അത് കമ്പ്യൂട്ടർ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞതെന്ന് കറക്റ്റ് ക്ലിയർ ആക്കണം, നിങ്ങൾക്ക് വ്യക്തമാകുന്ന രീതിയിൽ പറഞ്ഞു തരണം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രമേ മറ്റു അടുത്തുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.